മൂന്ന് മീറ്ററാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഈ ബൾബിലെ വയറിൻ്റെ ലെങ്ത്ത് ഓക്കെ. ഈ ബൾബിന് ഓൺ ഓഫ് സ്വിച്ച് ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് അതും ഉപയോഗിക്കാം. പിന്നെ ഈ ബൾബ് നമുക്ക് ഈസിലി അത്യാവശ്യം LEDs ഒക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരം ബൾബാണ് ഓക്കെ. ജസ്റ്റ് ഒരു കണക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ അത്യാവശ്യം വേറെ പരിപാടികളൊന്നുമില്ല. ആ സ്വിച്ചും ജസ്റ്റ് ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് LEDs നമുക്ക് അത്യാവശ്യം കടകളിൽ കിട്ടുന്ന LEDs ആണ്, അതുകൊണ്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ വയർ വീണ്ടും കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തന്നെ ഒന്നുകിൽ ഇവിടെ കട്ട് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ അഡീഷണൽ സോക്കറ്റ് ഇതേപോലത്തെ വാങ്ങിക്കാൻ കിട്ടും. മെയിൽ ഫീമെയിൽ സോക്കറ്റ് ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റൻഷൻ വയർ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഓക്കെ. ഈ പ്രോഡക്റ്റിനെ പറ്റി എന്തെങ്കിലും സംശയമാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ഇടയ്ക്ക് ഞാനൊരു പോൾ നടത്തിയിരുന്നു, ഒരു 1000 രൂപയ്ക്ക് താഴെ ഒരു DC ഓഫ് ഗ്രിഡ് സോളാർ സെറ്റപ്പിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു പോൾ നടത്തിയിരുന്നു. അപ്പോൾ ഞാനന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 750 രൂപയാണ്. 750 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ വരുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് വരും, പിന്നെ ഈ ഒരു ബൾബ് ഇതിൻ്റെ കൂടെ വരും, പിന്നെ ഈ ഒരു ബാറ്ററി വരും. ഈ ബാറ്ററിയിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇത് 7800 mAh അൾട്രാഫയറിൻ്റെ ബാറ്ററിയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് 7800 mAh ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു 1600 അല്ലെങ്കിൽ 2000 mAh കാണും ഓക്കെ. ഈ മൂന്ന് ഐറ്റംസാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഈ ബാറ്ററി നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇടാൻ പറ്റും. ഇപ്പോൾ ഞാനിതിലിട്ടിരിക്കുന്നത് വേറൊരു 2000 mAh ബാറ്ററിയാണ് ഓക്കെ. ഇതിൻ്റെ ഇതിൽ വന്നിരിക്കുന്ന ഒരു 2.5 watts സോളാർ പാനലാണ്. ഇത് ഗ്ലാസ്സാണ്, ഇത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. പിന്നെ ഇതിൽ നമുക്കുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ്, നമുക്കിതിൽ നിന്ന് 2 output ports ഇത് 5 volt, ഇത് USB ഔട്ട്പുട്ട് പോർട്ടും, ഇതല്ലാതെ ഒരു DC സോക്കറ്റും ഉണ്ട് ഓക്കെ. പിന്നെ ഇതിൻ്റെ തന്നെ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ടോർച്ച് ലൈറ്റ് കാണാൻ പറ്റും ഓക്കെ. ഓക്കെ, ടോർച്ച് ലൈറ്റ് വരും. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് വരും ഓക്കെ, ഇതിനെ ഹാങ് ചെയ്തിടാനുള്ള ഓപ്ഷൻസ്. പിന്നെ ഇത് USB ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു ബട്ടൺ വരും ഓക്കെ. ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ, സോറി ബാക്ക് വ്യൂ ഓക്കെ. ഞാനിവിടെ ഒരു ഇത് കെട്ടി വയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു ടാഗ് എടുത്തിട്ടതാണ് ഓക്കെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇത് ചൈനീസ് സാധനമാണെന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ലെന്നറിയാം ഓക്കെ. ഇത് നമുക്ക് മൈക്രോ USB ഔട്ട്പുട്ട് പോർട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ ലൈറ്റ് ഞാനൊന്ന് കൊടുത്ത് കാണിക്കാം. ഇത് 750 രൂപ ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ആ വിലയ്ക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ ലൈറ്റ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം മഴക്കാലത്തൊക്കെ ഉപയോഗപ്പെടും. അത്യാവശ്യം നല്ല വെട്ടമുള്ളൊരു ലൈറ്റാണ്. ഇതിപ്പം ഈ ട്യൂബ് കിടക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വെട്ടമുണ്ട്, കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് രാത്രി കിട്ടുന്നുണ്ട് ഇതിന് ഓക്കെ. പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതേപോലത്തെ ചെറിയ USB ലൈറ്റുകൾ കിട്ടും. ഇതൊക്കെ ഒരു 50 രൂപയ്ക്ക് താഴെ വിലയുള്ള ലൈറ്റുകളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ USB വഴി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കാം ഓക്കെ. പിന്നെ ഇതിൻ്റെ വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഓക്കെ. ഒരു സെക്കൻഡ്, ഇതിൻ്റെ ബാറ്ററി ഇത് നമ്മുടെ ഓക്കെ. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ. ഒരു ചെറിയൊരു ആംഗിളിൽ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഓക്കെ. ഓക്കെ, ഇതിൻ്റെ ബാറ്ററി ഓക്കെ, ഇത് നല്ല കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ ഇതിലിട്ടിരിക്കുന്ന ലാപ്ടോപ്പിൽ നിന്ന് എടുത്തൊരു 2000 mAh ബാറ്ററിയാണ് ഓക്കെ. ഇത് നമുക്ക് തന്നെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ബാറ്ററിയാണ് ഓക്കെ. ജസ്റ്റ് ഇതിൻ്റെ കൂടെ വന്ന ബാറ്ററി നമുക്ക് നോക്കാം. അതായത് 7600 mAh 7800 mAh എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഇത്രയും വരില്ല എന്നുള്ളത് കമ്പനിക്കും അറിയാം, വാങ്ങിക്കുന്നവർക്കും അറിയാം. 7800 mAh 8650 ഇങ്ങനെ വരണം വരാൻ പാടാണ് ഓക്കെ. അങ്ങനെയുള്ള ബാറ്ററി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാര്യം എൻ്റെ അറിവിൽ 7800 mAh ഞാനങ്ങനെ കണ്ടിട്ടില്ല ഓക്കെ. പിന്നെ നമ്മുടെ ഈ USB പോർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു പച്ച ലൈറ്റ് കിട്ടും, ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ. ഇത് അത്യാവശ്യം നല്ല വട്ടം വരുത്താണ് ഓക്കെ. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതേപോലെ ഒരു പവർ ബാങ്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഡിവൈസുകൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോർട്ടബിളായിട്ട് കൊണ്ടു നടക്കാനും പറ്റും. ഈ പവർ ബാങ്കിലും ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ പവർ ബാങ്ക് ചാർജ് ചെയ്തിട്ട് പവർ ബാങ്കിലെ ലൈറ്റും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ. കണ്ടില്ലേ, പവർ ബാങ്ക് ചാർജ് ചെയ്ത ശേഷം പവർ ബാങ്കിലെ ലൈറ്റും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത്യാവശ്യം കൊള്ളാമെന്നുള്ള പാനലാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് പോളിക്രിസ്റ്റലൈൻ പാനൽസാണ്. നമുക്ക് നോക്കി അറിയാം ഈ ഒരു വട്ടത്തിൽ തന്നെ ആ LED കത്തുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം അത് അത്യാവശ്യം കൊള്ളാമെന്നുള്ള പാനലാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റിൽ കുറച്ചെങ്കിലും എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പാടാണ് ഓക്കെ. ഇത് ഓഫ് ചെയ്യാം ഓക്കെ.
ഇനിയിപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ കുഞ്ഞ് ടോർച്ച് കിട്ടും. ഈ ടോർച്ച് നമുക്കിതിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിലെ ഇത് മൈക്രോ യുഎസ്ബി പോർട്ടാണ്. അപ്പോൾ ഈ ടോർച്ച് ചാർജ് ചെയ്തിട്ട് നമുക്ക് ഇത് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതും അത്യാവശ്യം ഒരു കൊച്ചു എമർജൻസി ലൈറ്റ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ കാര്യം. അത്യാവശ്യം നിങ്ങൾക്ക് ഇത് തന്നെ വാങ്ങിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണമെങ്കിൽ ഒരു 500 രൂപയ്ക്ക് താഴെ തന്നെ 3 വാട്ടിൻ്റെ മൈക്രോ യു എസ് ബി ഔട്ട് പുട്ട് പോർട്ടുള്ള പാനൽസ് കിട്ടും. അത് വാങ്ങിച്ചിട്ട് ഇതേപോലെ ഒരു പവർ ബാങ്കിൽ ചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഈവൻ നിങ്ങൾക്ക് ലൈറ്റ് ഇല്ലാത്ത പവർ ബാങ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ലൈറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പവർ ബാങ്കിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ തന്നെ ഈ എൽ ഇ ഡി പല വേരിയൻറ്റ് കിട്ടും. ഇതിൻ്റെ ഇതിപ്പോൾ ജസ്റ്റ് കൂൾ വൈറ്റ് ആണ്, ഇതിൻ്റെ വാം വൈറ്റ് അവൈലബിൾ ആണ്, ഇതിൻ്റെ പല കളറിലുള്ള എൽ ഇ ഡിസ് അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ എന്തായാലും ഈ പറഞ്ഞ ടോർച്ചിൻ്റെയും ഈ പറഞ്ഞ യു എസ് ബി ലൈറ്റിൻ്റെയും പിന്നെ പറ്റുമെങ്കിൽ പാനലിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇതിൽ രണ്ട് കാര്യം ഞാൻ പറയാൻ പറ്റൂ, അതാണ് ഇത് ഞാൻ രണ്ടാമത് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് ഈ മൈക്രോ യു എസ് ബി പോർട്ട് വഴി ഇതിനെ ചാർജ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ചാർജറോ പവർ ബാങ്കോ വെച്ച് ഈ ഇതിലുള്ള ബാറ്ററിയും ചാർജ് ചെയ്യാം, വേണമെങ്കിൽ ഇതിൽ നിന്ന് ഈ ഔട്ട്പുട്ട് പോർട്ട് വഴി ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ അത്യാവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കെ സി ബി കറണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പവർ ബാങ്ക് വെച്ചിട്ടോ ചാർജ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കത് നൈറ്റ് ഉപയോഗിക്കാനും പറ്റും. അത്യാവശ്യം നല്ല ബാക്കപ്പ് വരുന്ന പ്രോഡക്റ്റാണ് ഇതിൽ. പിന്നെ ഒരു 2000 mAh ലിഥിയം ബാറ്ററിയാണ് വരുന്നത് എന്നുള്ളത് പിന്നെ ഈ പ്രൈസ് പോയിന്റും നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ പ്രോഡക്റ്റിനെ വിലയിരുത്താൻ. ഒരു 750 രൂപയുടെ പ്രോഡക്റ്റിന് ഇത് വർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, മെയിൻലി ഇത് ട്രക്കിങ്ങും ക്യാമ്പിങ്ങും പരിപാടിക്കൊക്കെ പറ്റിയൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഈ പറഞ്ഞപോലെ അത്യാവശ്യം ഒരു ടോർച്ചായിട്ട് ഉപയോഗിക്കാം, ഇതിലൊരു ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ടോർച്ചായിട്ട് ഉപയോഗിക്കാം, പിന്നെ പകൽ സമയത്ത് നമുക്കിത് ചാർജ് ചെയ്യാനും പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഡി സി ഔട്ട്പുട്ട് സോക്കറ്റ് നമുക്ക് ഈസിലി കടകളിൽ അവൈലബിൾ ആണ്. ഡി സി ഔട്ട്പുട്ട് സോക്കറ്റ് വഴി നമുക്ക് വേറെ ഏതെങ്കിലും ലൈറ്റാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറ്റും. ഈ ബൾബ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന 4 വോൾട്ടിൻ്റെ എൽ ഇ ഡി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫോക്കസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ എൽ ഇ ഡി നമുക്ക് വേണമെങ്കിൽ സിംഗിളായിട്ട് മാറ്റാൻ പറ്റും. ഇത് എംബഡഡ് അല്ല, ഇത് ജസ്റ്റ് ഒരു സോൾഡറിങ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് തന്നെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എൽ ഇ ഡിസ് ആണ്. ഇതിൻ്റെ തന്നെ വാട്ട്സ് കൂടിയതും കിട്ടും. ഇതൊരു 3 വാട്ടിൻ്റെ എൽ ഇ ഡി ആണ്. ഇതിൻ്റെ 5 വാട്ടും 10 വാട്ടും 12 വാട്ടും സാധാരണ കാണാറുണ്ട്. അതൊക്കെ ഈസിലി ഡി സി ലൈറ്റ് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കിട്ടും. ഓക്കെ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.